everyone, welcome back to my channel. ഇന്നത്തെ റെസിപ്പി ബ്രോസ്റ്റഡ് ചിക്കൻ ആണ്. നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഐറ്റമാണ് ബ്രോസ്റ്റഡ് ചിക്കൻ അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്നത്. സാധാരണ ഇത് റെഡിയാക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ വേകാറില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ ക്രിസ്പി ആയിട്ട് നല്ല ജ്യൂസി ടെൻഡർ ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ ഈസിയായിട്ട് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിന് മുമ്പ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം. സോ നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പി നോക്കാം. ഒരു ചിക്കനാണ് ഞാനൊന്ന് ബ്രോസ്റ്റഡിന് വേണ്ടി എടുത്തേക്കുന്നത്. അത് വലിയ പീസായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന പരുവത്തിന് കട്ട് ചെയ്ത് എടുത്തേക്കുന്നതാണ്. നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്നതാണ്. സ്കിന്നുള്ള ചിക്കൻ കിട്ടുവാണെങ്കിൽ അത് തന്നെ എടുക്കുക, അതായിരിക്കും ബ്രോസ്റ്റഡ് ചിക്കന് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നത്. അതില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്താലും മതി. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. ഒരു കപ്പ് പാൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക്, കുരുമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതനുസരിച്ച് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതാണ്, അതും ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് നമുക്ക് ഉപ്പാണ്. നമുക്ക് ഈ ചിക്കനിലൊക്കെ പിടിക്കാൻ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് ഒറിഗാനോ ആണ്. ഒറിഗാനോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മിക്സ് ഹെർബ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഒറിഗാനോ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു അര ടീസ്പൂൺ ഒറിഗാനോയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലിൽ നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. സ്റ്റൗ ഇതുവരെ ഓൺ ചെയ്തിട്ടില്ല. നമുക്കിതെല്ലാം ചേർത്തതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ചേർക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതി. ഏതാണ് നിങ്ങളുടെ ഇഷ്ടം അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പാല് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. സ്റ്റൗ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. ആദ്യം ഇത് ഈ പാലൊന്ന് തിളച്ച് തുടങ്ങണം. അപ്പോൾ പാൽ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം. 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് സമയം കുക്ക് ചെയ്യരുത്, കാരണം ഈ ചിക്കൻ എല്ലിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചൊരു 15 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ തന്നെ ഏകദേശം ഒരു 80-90% തന്നെ നമ്മുടെ ചിക്കൻ കുക്കായി വരും. ബാക്കി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ റെഡിയായി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ വെച്ച പാലൊക്കെ നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവ മതി. 15 മിനിറ്റ് അതിൽ കൂടുതൽ വെക്കരുത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിൽ നിന്ന് ചിക്കൻ മാത്രം എടുത്ത് മാറ്റാവുന്നതാണ്. നമുക്ക് ഈ ചിക്കനെ ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കണം, കാരണം നമുക്കിതിനെ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് റൂം ടെമ്പറേച്ചറിലൊന്ന് തണുക്കണം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് മാറ്റി വെക്കുകയാണ്. കുറച്ച് സമയം മതി, പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു കാൽ കപ്പ് കോൺഫ്ലവർ. കോൺഫ്ലവർ ചേർക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാൽ കപ്പ് കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഓൾറെഡി നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യാൻ നേരത്ത് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇതിലും കൂടെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, കുറച്ച് സ്പൈസി ആയിട്ട് കിട്ടും നമുക്കിത്. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മുളക് പൊടിയുടെയും കുരുമുളകിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതനുസരിച്ച് ഇതിനൊക്കെ മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല. അതുപോലെ തന്നെ ഒറിഗാനോ. ഒറിഗാനോ ഞാനൊരു 1/2 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒറിഗാനോ ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സ് ഹെർബ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി ഞാനൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മുട്ടയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ചിക്കനിലും അതുപോലെ തന്നെ നമ്മുടെ പൊടിയിലും എല്ലാം ഉപ്പ് ചേർത്തിട്ടുണ്ട്. വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാണ്. നമ്മളുടെ ചിക്കനൊക്കെ നല്ല രീതിയിൽ റൂം ടെമ്പറേച്ചറിൽ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതാദ്യം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഇതിനെ കോട്ട് ചെയ്യണം. എല്ലാ സൈഡിലേക്കും ആ മുട്ടയുടെ ഇത് വരുന്നത് പോലെ നല്ല രീതിയിൽ ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിനെ എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ആ മൈദയിലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പൊടി നല്ല രീതിയിൽ നമ്മുടെ ഈ ചിക്കനിൽ പിടിക്കണം. അപ്പോൾ ഇത് ഇത്തിരി സമയമെടുത്ത് ചെയ്യുക. കാരണം ഈ പൊടിയിൽ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഈ ഒരു ചിക്കനിൽ പിടിപ്പിച്ചെടുക്കണം. എവിടെയെങ്കിലും നമുക്ക് നനവ് തോന്നുന്നുണ്ടെങ്കിൽ ആ സൈഡിൽ നല്ല രീതിയിൽ ഈ പൊടി ഇട്ടെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ഫ്രൈഡ് ചിക്കൻ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതിങ്ങനെ ഫ്ലേക്കി ആയിട്ടിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് ഈ ഒരു പൊടി കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് കോട്ടാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് കോട്ട് മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാനിത് രണ്ട് തവണ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ മൈദയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ പിന്നെയും നമ്മൾ മുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഇതുപോലെ കോട്ട് ചെയ്തതിന് ശേഷം പിന്നെ മൈദയുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സമയത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എവിടെയൊക്കെ നിങ്ങൾക്ക് നനവ് തോന്നുന്നോ ആ സൈഡിലൊക്കെ നല്ല രീതിയിൽ ഈ മൈദ നന്നായിട്ട് പിടിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ആ ഒരു ഫ്ലേക്കി ആയിട്ടൊക്കെ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ നമ്മളിതിങ്ങനെ കോട്ട് ചെയ്തിട്ടെടുക്കാവൂ. എല്ലാ ചിക്കനും കൂടി ഇങ്ങനെ കോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ന് നനവ് പിടിച്ച് അത് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിരിക്കുന്ന ടൈമിൽ മാത്രമേ ഇത് ചെയ്യാവൂ. ഓരോന്നോരോന്ന് വെച്ച് നമ്മൾ ചെയ്ത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നല്ല രീതിയിൽ ഈ ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ എക്സസ് ആയിട്ടുള്ള പൊടിയെല്ലാം തന്നെ പോയി കിട്ടും. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിലൊക്കെ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം ചിക്കൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ചിക്കൻ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, കോട്ട് ചെയ്ത് ഒരു രണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഫ്രൈ ആയി വരാനുള്ള സ്പേസ് ഉണ്ടാവില്ല, ഓവർലോഡ് ആക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു ബ്രൗൺ കളറിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഓൾറെഡി നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പുറമേ കോട്ട് ചെയ്തേക്കുന്നത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് മതി, പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഒരു സൈഡൊന്ന് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ലൊരു ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ഫസ്റ്റ് നമ്മളിടുന്ന ചിക്കൻ റെഡി ആവുന്ന ആ ഒരു ടൈമിൽ നമുക്ക് അടുത്ത സെറ്റ് ചിക്കൻ ഇതുപോലെ തന്നെ കോട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെക്കണം. എന്നിട്ട് ഫസ്റ്റ് നമ്മളിത് എടുത്തതിന് ശേഷം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പണിയൊക്കെ പെട്ടെന്ന് കഴിയും. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ റെഡിയാണ്. നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ ഈ തരത്തിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പുറത്ത് നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ കോൺഫ്ലവർ ആണ് ചേർത്തത്. കോൺഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി ചേർത്താലും മതിയാവും. അപ്പോൾ ആ ഒരു ക്രിസ്പ്നെസ് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും റിവ്യൂസും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടെ പ്രസ് ചെയ്തേക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.